നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീ റഫീഖ് അഹമ്മദിന്റെ അമ്മത്തട്ടിൽ എന്ന കവിതയാണ്. 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണിത്. പണ്ട് അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ആട്ടിയുടക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു അമ്മത്തൊട്ടിൽ. ഇന്നത് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന അമ്മമാർക്ക് അവരെ സുരക്ഷിതമായി കിടത്തി രക്ഷപ്പെടുവാനുള്ള ഒരു ഉപാധിയായി തീർന്നിരിക്കുന്നു. എന്നാൽ ആ അമ്മത്തൊട്ടിൽ ഇപ്പോൾ മക്കൾ ഉപേക്ഷിക്കുന്ന അമ്മമാരെ കിടത്താനുള്ള വേദിയായി തീരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഭാര്യയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളും പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ ഒരു ശല്യമായി തീർന്ന് അവരെ ഉപേക്ഷിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെയുള്ള ഒരു ആക്ഷേപഹാസ്യ കവിതയാണ് ശ്രീ റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ. നമുക്ക് കവിതയിലേക്കൊന്ന് കടക്കാം. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി. പാടയും പീലയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ. നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശനിക്കുന്നു ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലായൊരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തോര് ഇരുളിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ടപ്പടി ഓരോന്നു കേറി കിതച്ചതും അന്നത്തെ സൂചി പ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂ അപ്പോൾ കടന്നുപോയി. അപ്പോഴ് അമ്മയെ പിൻസീറ്റിലേക്ക് നേരെ ഇരുത്തിയിട്ടും അമ്മ എന്തു ചെയ്തു? ഓരം ചരിഞ്ഞ് മടങ്ങിയിരുന്നു. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. തന്റെ അമ്മയുടെ കൈകൾ നിവരാത്ത കൈകളാണ് എന്ന് പറഞ്ഞ് എന്താണ് അത്രമാത്രം ശുഷ്കിച്ച് ആ പിന്നെ ഉണങ്ങി മെലിഞ്ഞ അമ്മ. അമ്മ മകനോട് എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നും ചോദിച്ചില്ല. പക്ഷേ ആ കണ്ണുകളെ നേരിടാൻ മകന് ഭയപ്പാടായിരുന്നു, അല്ലെങ്കിൽ മകന് കഴിയുമായിരുന്നില്ല. പാടയും പീളയും കലർന്ന കണ്ണുകളായിരുന്നു ആ അമ്മയെ അതൊക്കെ ഒന്ന് നനച്ച് തുടച്ചെടുത്ത് മാറ്റാൻ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കവി പറയുന്നതിൽ നിന്ന് തന്നെ ആ അമ്മയ്ക്ക് വേണ്ടത്ര സുരക്ഷിതത്വമോ ശുശ്രൂഷയോ ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഈ പാഠം അല്ലെങ്കിൽ ഈ ഭാഗം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാം.